Hi, hello dear students. Welcome back to Future Plus Academy. സ്ത്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി യു ജി പി ജി സ്റ്റുഡൻസിന്റെ സെക്കൻഡ് സെം ആയാലും ഫോർത്ത് സെം ആയാലും എല്ലാം അവരുടെയും അസൈൻമെന്റ് ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. സോ അസൈൻമെന്റിന്റെ ഡേറ്റ് നീട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ നമ്മൾ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കണ്ടു. സോ എന്താണ് ഫോർത്ത് സെമ്മിന്റെ എക്സാം അസൈൻമെന്റ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഫോർത്ത് സെമ്മിന്റെ എക്സാം അസൈൻമെന്റ് നമ്മൾ എഴുതുക എന്നുള്ളത്. ഈ ഫോർത്ത് സെമ്മുകാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ 2022 അഡ്മിഷൻ എടുത്ത കുട്ടികളാണ്. അപ്പൊ നിങ്ങൾ ഇനീഷ്യലി നിങ്ങൾക്ക് അസൈൻമെന്റ് തുടങ്ങിയ സമയത്ത്, ഫസ്റ്റ് സെമ്മ് മുതൽ അസൈൻമെന്റ് തുടങ്ങിയ സമയത്ത് ജസ്റ്റ് നിങ്ങൾ ഒറ്റ അസൈൻമെന്റ്, ഒരു സബ്ജക്റ്റിന് ഒരു അസൈൻമെന്റ് മാത്രം വെച്ചാൽ മതിയായിരുന്നു, ബാക്കി നിങ്ങൾ ഇന്റേണൽ എക്സാമിനേഷൻ ആണ് എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷെ സെക്കൻഡ് തേർഡ് സെമ്മിലേക്കൊക്കെ വന്നപ്പോൾ നിങ്ങൾ രണ്ട് പേപ്പർ വരെ അല്ലെങ്കിൽ രണ്ട് സെറ്റ് അസൈൻമെന്റ് ചെയ്തവരുണ്ട്. അപ്പൊ അതറിയാത്തവർക്ക് വേണ്ടി നമ്മൾ ഒന്നും കൂടി പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇതിപ്പോ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിന്റെ ഫോർത്ത് സെമ്മിന്റെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ താഴെ കണ്ടോ ഇൻസ്ട്രക്ഷൻ ഫോർ റൈറ്റിംഗ് അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ആസ് യു ഓൾ നോ, നമ്മൾ ഒരു സബ്ജക്റ്റിന് രണ്ട് സെറ്റ് അസൈൻമെന്റ് എഴുതണം, സെറ്റ് വണ്ണും സെറ്റ് ടു എന്ന് പറയുന്നത്. ആ രണ്ട് സെറ്റിന് ഒരു പ്രത്യേകം പേര് കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഇസ് ഡിസ്ക്രിപ്റ്റീവും അനലിറ്റിക്കലും. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ ബേസിക്കലി വിവരിച്ച് എഴുതുക, വിവരണാത്മകമായി എഴുതുക. അനലിറ്റിക്കൽ എന്ന് പറയുമ്പോൾ വിശകലനം ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, വളരെ കൺസൈസ് ആയിട്ടായിരിക്കും നമ്മൾ ഈ അനലിറ്റിക്കലിൽ എഴുതേണ്ടത്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ എക്സാമ്പിൾസോ കോഡ്സോ ഒക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ അനലിറ്റിക്കലിന്റെ എക്സാമ്പിൾ എഴുതാൻ. അതുപോലെ തന്നെ സമ്മറിയും ക്രിട്ടിക്കൽ അനാലിസിസും എല്ലാം നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം, അനലിറ്റിക്കൽ അസൈൻമെന്റ്സിൽ നമുക്ക് ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. ഡിസ്ക്രിപ്റ്റീവിലാവുന്ന സമയത്ത് വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് അത് ഓരോ ടോപ്പിക്സിനെയും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുകയാണ് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റുകളിൽ ചെയ്യുക. ഓക്കെ, അപ്പൊ ആരും മറക്കരുത്, എല്ലാ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലും 5 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടാകും. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് അക്കോർഡിംഗ് ടു യുവർ അവൈലബിലിറ്റി ഓഫ് സോഴ്സ്, അതായത് നമുക്കിപ്പോൾ പുസ്തകത്തിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ വെബിൽ നിന്നാണെങ്കിലും ഒക്കെ നമ്മുടെ സോഴ്സിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് തെരഞ്ഞെടുത്ത് എഴുതുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഫുട് നോട്ടും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യണം. ഒരു അസൈൻമെന്റ് ആവുന്ന സമയത്ത് അതിന് ഒരു ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാനർ ഉണ്ട്, ഒരു ഫോം ഉണ്ട്, ഇൻട്രൊഡക്ഷൻ വേണം, ബോഡി പാർട്ട് വേണം, കൺക്ലൂഷൻ വേണം, ഒബ്വിയസ്ലി റെഫറൻസ് ഓർ ബിബ്ലിയോഗ്രഫി വേണം. ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തതായിരിക്കണം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ഏത് സെമസ്റ്റർ ആണെങ്കിലും ഏത് ഡിഗ്രി ആണെങ്കിലും അവരുടെ ഒരു അസൈൻമെന്റ് എന്ന് പറയുന്നത്. സോ വളരെ വ്യക്തമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല മാർക്കുകൾ അസൈൻമെന്റിന് കിട്ടുകയുള്ളൂ. സോ അസൈൻമെന്റ് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്ത കുട്ടികൾക്ക് യാതൊരു രീതിയിലും അവരുടെ മാർക്സ് അല്ലെങ്കിൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്യില്ല, അത് വിത്ത്ഹെൽഡ് ആയിട്ടേ കാണിക്കുകയുള്ളൂ. അപ്പം അസൈൻമെന്റ്സ് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നിങ്ങൾ മാക്സിമം നിങ്ങളെ മൈൻഡിൽ വെക്കുക കേട്ടോ. ഓക്കെ, അപ്പം ഈ അസൈൻമെന്റ്സുകളൊക്കെ എത്രയും നന്നായിട്ട്, അസൈൻമെന്റുകൾ എവിടെ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഈ പറഞ്ഞിട്ടുള്ള ഫോർത്ത് സെമസ്റ്റർ ബി എ ഇംഗ്ലീഷ്, ബി എ മലയാളം, എം എ ഇംഗ്ലീഷ്, എം എ മലയാളം ഈ 4 കോഴ്സുകളുടെയും ഫോർത്ത് സെമസ്റ്ററിലേക്കുള്ള അസൈൻമെന്റ്സ് ലഭ്യമാണ്. സോ അസൈൻമെന്റ്സ് നമുക്ക് ഇനി മുതൽ നിങ്ങൾക്ക് നേരിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ വെബ് വഴി പെർച്ചേസ് ചെയ്യുന്നതാണ്. ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്ക് ഇപ്പോൾ ഒരു ഇ ലേൺ സ്റ്റോർ ഉണ്ട്, അതിലൂടെ നിങ്ങൾക്ക് ഞങ്ങളുടെ നോട്ട്സും അതുപോലെ തന്നെ അസൈൻമെന്റ്സും വളരെ പ്രോമിനന്റ് ആയിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന അസൈൻമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാം. സോ പെർച്ചേസ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പെർച്ചേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്കും താഴെ കൊടുക്കാം. സോ എന്തായാലും നിങ്ങൾ എല്ലാവരും അസൈൻമെന്റ് ക്ലീൻ ആയിട്ട് നീറ്റ് ആയിട്ട് എഴുതുക, എന്നാൽ മാത്രമേ നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. സോ ഈ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഫോളോ ചെയ്ത് അസൈൻമെന്റ്സ് എഴുതാൻ ശ്രമിക്കുക. സോ അതുപോലെ തന്നെ അസൈൻമെന്റ് പെർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും മറ്റും താഴെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.